ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കരിക്ക് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. ഇപ്പോൾ റമദാനൊക്കെയാണ്, അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക. പിന്നെ നല്ല ചൂടുകാലവുമാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം. കരിക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് കരിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളവും ഇതിൻ്റെ ആയ കാമ്പും നമുക്ക് രണ്ടും രണ്ടായിട്ട് വേർതിരിച്ചെടുക്കാം. കരിക്കും വെള്ളവും ഞാനൊരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ കാമ്പും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ കരിക്കിൻ്റെ കാമ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഉണ്ട് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. അധികമായിട്ടുണ്ടെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടൂല, അത് കാരണമാണ്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 5 ഈന്തപ്പഴം കുരുകളഞ്ഞെടുത്തിട്ടുണ്ട്, 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാലും ഒഴിച്ചത് നല്ലപോലെ അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്, അധികം വേണ്ട. എന്താന്ന് വെച്ചാൽ ഇത് അരിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഈന്തപ്പഴമൊക്കെ ചേർത്തിട്ടുള്ളതാണ്, അപ്പം അതിനനുസരിച്ച് മധുരം നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര ചേർത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇത്രയും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നല്ലപോലെ അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കരിക്കും വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ ഈ പാലും ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്നും കൂടി നമുക്കിത് നല്ലപോലെ അടിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ നമുക്ക് അടിച്ചെടുക്കാം. ജ്യൂസ് ഇപ്പോൾ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല തിക്ക് ഉണ്ട് ഇത്. അപ്പം ഞാൻ നല്ല കുറച്ച് ഐസും വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കരിക്ക് ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.